വീണ്ടും തിരിച്ച് വില്ലേജ് റോഡിലേക്ക് പോവുകയാണ്. നേരത്തെ ഷബീർ ഉമർ അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയിരുന്നു. കാരണം മുഴുവനായി മണ്ണടിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് തന്നെ സ്നിഫർ ഡോഗുകൾക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഈ ഹിറ്റാച്ച് ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റി ഈ സ്നിഫർ ഡോഗുകളെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നിരുന്നു. മാത്രമല്ല ദുരന്തമുഖത്തെ വലിയ കരളലിയിപ്പിക്കുന്ന കാഴ്ചകൾ കൂടി നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്തായാലും ആ ദൃശ്യങ്ങളിലേക്ക് അത്തരം വിവരങ്ങളിലേക്ക് കൂടെ ഒരിക്കൽ കൂടെ പോവുകയാണ്. ഷബീർ, ഇപ്പോഴെന്താണ് സ്ഥിതി? സ്നിഫർ ഡോഗുകൾക്ക് ഈ മേഖലയിലേക്ക്, പ്രത്യേകിച്ച് മണ്ണും മരങ്ങളും കൂടിക്കിടക്കുന്ന മേഖലകളിലേക്കൊക്കെ പോയി തിരച്ചിൽ നടത്താൻ സാധിക്കുന്നുണ്ടോ? പ്രജൻസി, തിരച്ചിൽ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. സ്നിഫർ ഡോഗുകളെ എത്തിച്ച് ആ നിലയ്ക്ക് മണ്ണും ചെളിയും നീക്കം ചെയ്ത് അവിടെ എന്തെങ്കിലും അവശേഷിപ്പുകൾ ഉണ്ടോ എന്ന പരിശോധന നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ദുരന്തം ബാക്കി വെച്ച ഒരു വീടിന് മുന്നിലാണ്. ബാക്കി വെച്ച വീടെന്ന് പറയുമ്പോൾ വീടെന്ന് വിളിക്കാൻ കഴിയില്ല, ഒരു കോൺക്രീറ്റ് കെട്ടിടം മാത്രമാണ്. അത് തന്നെ ബലക്ഷയമായി കാണും. എന്നാലും ആ വീടിൻ്റെ കാഴ്ച കണ്ടാൽ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവും. ഇത് നോക്കിയാൽ ഇത്രത്തോളം വെള്ളം, അതായത് പുഴയുടെ തീരത്തുള്ള ഒരു വീടാണിത്. ഇത്രത്തോളം, ഏതാണ്ട് 7.5-8 അടി പൊക്കത്തിൽ വെള്ളം വന്നു. അതാണ്, ഞാൻ നിന്നാൽ എന്നെ മൂടുന്ന അത്രയും വെള്ളം വന്നു. ഇത്ര ഇതിൽ താഴെ ഇപ്പോൾ ഒരു 1.5-2 അടി മണ്ണ് കിടക്കുന്നുണ്ട്. അതിനാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഇതിനേക്കാൾ കൂടുതൽ, എന്നേക്കാൾ ഉയരത്തിൽ വെള്ളം ഈ വീട്ടിലേക്ക് ഇരമ്പിയാർത്തി വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം. അതിനുശേഷം ബാക്കി വെച്ചത്, ഈ വീട്ടിൽ ബാക്കി വെച്ചത്, ഈ ദുരന്തം ബാക്കി വെച്ച കാഴ്ച കൂടി നമ്മൾ കാണണം. ഈ വീടിനകത്തേക്ക് നമുക്ക് കയറാൻ തന്നെ പ്രയാസമാണ്. അത്രയധികം മണ്ണും ചെളിയും വീടിനകത്ത് ഉണ്ട്. ഓരോ സ്ഥലത്തെ മണ്ണും ചെളിയും ഈ വീടിനകത്ത് കയറി വന്നിരിക്കുകയാണ്. ഇതൊക്കെ ഒരു മാറ്റവും വരുത്താതെ, അതായത് ദുരന്തം സംഭവിച്ചതിന് ശേഷം ഒരു തരത്തിലും മാറ്റാതെ കിടക്കുന്ന ഒരു വീടാണിത്. ഇതിനകത്തേക്ക് കണ്ടാൽ അകത്ത് ദൃശ്യങ്ങൾ കണ്ടാൽ പോലും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമുക്ക് ബോധ്യപ്പെടും. അത്ര വലിയ മഹാദുരന്തമാണ് ഈ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിന് നേർക്കാഴ്ചയാണ് ഈ വീടിനകത്ത് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ. ഈ വീടിനകത്തെ ഗൃഹോപകരണങ്ങളെല്ലാം തന്നെ നശിച്ച് ഈ വീടിന് ഉപയോഗിക്കാനാവാത്ത വിധം ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീടെന്ന് വിശേഷിപ്പിക്കാൻ ഇനി കഴിയില്ല. ഒരു കോൺക്രീറ്റ് കെട്ടിടം, അത് തന്നെ എത്ര കാലം അവശേഷിക്കുമെന്ന് പോലും വ്യക്തതയില്ലാത്ത വിധമായിട്ടുണ്ട്. അങ്ങനെ ഏതാനും വീടുകൾ ഈ വില്ലേജ് റോഡിൽ മാത്രം അവശേഷിച്ചിട്ടുണ്ട്. പല വീടുകളും തകർന്ന് തരിപ്പണമായെങ്കിലും ഏതാനും വീടുകൾ ഈ നിലയ്ക്ക് ഇനി ഉപയോഗിക്കാനാവാത്ത വിധം അവശേഷിച്ചിട്ടുണ്ട്. എന്നാലും ഈ വീട്ടുകാരൻ ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നുണ്ട്. രാജൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം എന്താണ്, അന്ന് അദ്ദേഹം ഈ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്, ഇവിടെ നിന്ന് മാറിയിരുന്നു എന്നാണ് പറഞ്ഞത്. രാജേട്ടാ, അന്ന് എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ, ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങള് ഒരു 3-4 മണി ആയപ്പോൾ എൻ്റെ അമ്മാവിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. വെറുതെ എന്നുവെച്ചാൽ ഒരു ജസ്റ്റ് ഒന്ന് പോയതാണ്. വെള്ളം കയറുകയാണെങ്കിൽ നമുക്കൊരു സുരക്ഷമായിട്ട് ഇന്നോട്ടേ പറഞ്ഞിട്ട് കഴിഞ്ഞ 18-ൽ വെള്ളം കയറിയപ്പോൾ, 2018 2018-ൽ വെള്ളം കയറിയപ്പോൾ ജസ്റ്റ് ഇതേ വയറ്റിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങനെ ഒരു വെള്ളം കയറണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ എൻ്റെ അമ്മാവിൻ്റെ വീട്ടിൽ പോയതാണ്. തിരിച്ചു വരുമ്പോഴേക്കും ഇങ്ങനെയാണ് സംഭവിച്ചിരുന്നത്. കണ്ടിട്ടും മനസ്സ് പൊട്ടി, എന്താ ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. ഇത് മാത്രമല്ല, ഈ രോഗമേ എന്തെന്നാ പറയുന്നത്? എല്ലാം ശരിയാവും, എല്ലാം ശരിയാക്കാം. അയ്യോ, എന്താ പറയാം, രാവിലെ എണീച്ച് വന്നപ്പോ നെഞ്ഞു പൊട്ടുകയായിരുന്നു. ജിൽസി, നമുക്ക് അദ്ദേഹത്തോട് ഇനി കൂടുതലൊന്നും ചോദിക്കാൻ കഴിയില്ല. കാരണം നെഞ്ച് പൊട്ടിയാണ് ഈ മനുഷ്യൻ നിൽക്കുന്നത്. ഇത്തരത്തിൽ നിരവധി മനുഷ്യരാണ് വില്ലേജ് റോഡിലും മുണ്ടക്കയിലും ചൂരൽമലയിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം തന്നെ അവശേഷിക്കുന്നത്. അത്രയധികം വിഷമത്തോടെയാണ് ഇവിടെ അവശേഷിച്ച മനുഷ്യർ, ഇവിടെ നിന്ന് എന്തോ മാറിയത് കൊണ്ട് ജീവൻ അവശേഷിച്ച മനുഷ്യർ, ജീവൻ അവശേഷിച്ച എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനത്തെ മനുഷ്യർ നെഞ്ച് പൊട്ടിയാണ് കഴിയുന്നത്. കാരണം ചുറ്റുപാടും നശിച്ചു, ചുറ്റുമുള്ള മനുഷ്യർ ഇല്ലാതായി. ആ വിഷമത്തിൽ നെഞ്ച് പൊട്ടിയാണ് ഓരോ മനുഷ്യനും നിൽക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള കാഴ്ചയാണ് ഈ ദുരന്തഭൂമിയിൽ, ഈ മഹാദുരന്തം തീർത്ത ആഘാതത്തിൽ നിൽക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. എന്തായാലും ഈ തെരച്ചിൽ ദൗത്യം പുരോഗമിക്കുകയാണ്. ആ നിലയ്ക്ക് സജീവമായി തന്നെ തെരച്ചിൽ ഇന്ന് നടക്കുന്നുണ്ട്. 4-ാം ദിനമാണ് ഇന്ന്. ഇന്ന് പ്രത്യേകം സംഘങ്ങളായി തിരിച്ചാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. പ്രത്യേകം 40 ടീമുകൾ ഈ തെരച്ചിൽ ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുതന്നെ 6 സെക്ടറുകളായി തിരിച്ചാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ നൽകിയ വിവരം, ഒപ്പം തന്നെ സ്നിഫർ ഡോഗുകളെ കൊണ്ട് നടത്തിയ പരിശോധനയിൽ കിട്ടിയ സൂചനകൾ, ഇത്തരത്തിലുള്ള വിവരങ്ങൾ വെച്ചാണ് 6 സെക്ടറുകളായി തിരിച്ച് 40 സംഘങ്ങൾ
ചെറു സംഘങ്ങൾ തെരച്ചിൽ നടത്തുന്നത്. ചെറു സംഘങ്ങളിൽ സൈന്യമുണ്ട്, ഒപ്പം തന്നെ NDRF, മറ്റ് സൈനിക വിഭാഗങ്ങൾ, പോലീസ്, ഫയർഫോഴ്സ് എല്ലാം തന്നെ ചേർന്ന ഒരു സംഘം. അതിൽ തന്നെ പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രദേശത്തെ കുറിച്ച് കൃത്യമായി അറിയുന്ന രണ്ടോ മൂന്നോ ആളുകൾ, ഒപ്പം തന്നെ സന്നദ്ധ സംഘടനകൾ, സന്നദ്ധ സേവകർ, ഇവരെ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ ചെറു സംഘങ്ങൾ, 40 സംഘങ്ങൾ ഈ തെരച്ചിൽ ദൗത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നലെ തെരച്ചിൽ നടത്തിയ പ്രദേശം കൂടിയാണിത്. എന്നാൽ ഇന്ന് വീണ്ടും ഈ ഭാഗത്ത് തെരച്ചിൽ നടത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വില്ലേജ് റോഡ് ഇവിടെ ഈ ദുരന്തത്തിൻ്റെ അവശേഷിപ്പെല്ലാം ഇവിടെ വന്ന് അടിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ പറയേണ്ടത്. കാരണം അത്രയധികം മണ്ണും മരവും ചെളിയുമെല്ലാം തന്നെ ഗൃഹോപകരണങ്ങളടക്കം ഈ വില്ലേജ് റോഡിൻ്റെ ഏതാണ്ട് അവസാനിക്കുന്ന സ്ഥലത്ത് വന്നടിഞ്ഞിരിക്കുകയാണ്. ആ ഭാഗത്താണ് ഇപ്പോൾ കാര്യമായി തന്നെ തെരച്ചിൽ നടത്തുന്നത്. നമുക്ക് ഈ രാജേട്ടനോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ വിഷമം, അദ്ദേഹം ആ നിലയ്ക്ക് വിഷമിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാൻ കഴിയില്ല. എന്തായാലും തെരച്ചിൽ ദൗത്യം പുരോഗമിക്കുകയാണ് ജിൽസി.